ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡനിലെ ഒരു പ്ലാന്റ്സൊക്കെ പടർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർച്ച് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ്. വളരെ കുറച്ച് ചിലവേ നമുക്കിതിന് വരുന്നുള്ളൂ. രണ്ട് നമ്മളെ ഇലക്ട്രിക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ട് പൈപ്പും പിന്നെ നമുക്ക് ചെറിയൊരു നെറ്റും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പൈപ്പിന് ലെങ്ത്ത് 3 മീറ്റർ ആണ് ഉണ്ടാവുക. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 4 മീറ്റർ നീളമുള്ളതാണ്, 4.5 മീറ്റർ നീളമുള്ള പൈപ്പാണ്. അപ്പം ഞങ്ങളത് ജോയിൻറ്റ് ചെയ്തിട്ട് രണ്ട് പൈപ്പ് ജോയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം 4.5 മീറ്റർ നീളത്തിലുള്ള പൈപ്പ് എടുത്തു. പിന്നെ അതേപോലെ ഇതിലേക്ക് ആവശ്യമുള്ളത് നെറ്റാണ്. അപ്പോൾ ഈ നെറ്റ് ഒരു 2 മീറ്റർ 2 അടി വീതിയും പിന്നെ അതേപോലെ തന്നെ 1.5 മീറ്റർ നീളമുള്ള നെറ്റാണ് വാങ്ങിയത്. ഇത് 3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ആ പൈപ്പിൽ കെട്ടിവെക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വയറിംഗ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ്. നമുക്ക് PVC പൈപ്പായാലും മതി ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആർച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. PVC പൈപ്പാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഗാർഡൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണാത്തവർ വേറെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ ഇതാ ഈ പൈപ്പിൽ നമ്മളിത് കെട്ടിവെക്കുകയാണ്. സിഫ്റ്റായി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനും മകനും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അവനാണ് ഇതൊക്കെ കെട്ടി ഇത് ടൈറ്റാക്കി കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അത് നമ്മുടെ നെറ്റൊക്കെ നമ്മൾ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പിൻ്റെ കമ്പിയും കൂടെ വേണം. നമുക്ക് ആ ഒരു കമ്പി നമ്മൾ ഇരുമ്പിൻ്റെ കമ്പി നിലത്ത് നമ്മൾ അടിച്ചുറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നെറ്റൊക്കെ ഈ നമ്മുടെ ഈ പൈപ്പ് അതിലേക്ക് ഇറക്കിയിട്ടാണ് വെക്കുക നമ്മൾ. ഇവിടെ കമ്പി 2 ഇവിടെയാണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ 2 കമ്പി നന്നായിട്ട് ഹാമർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ചമർത്തി കൊടുക്കുക. ഇങ്ങനെ കമ്പിയിലേക്ക് ഇറക്കി വെച്ചാലേ അത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കമ്പിയിലൂടെ ഇങ്ങനെ പൈപ്പ് അതിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ 2 ഭാഗത്തും ഇതേപോലെ കമ്പി വെച്ചിട്ട് അതിനുള്ളിലേക്കാണ് ഇത് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. എന്നാലിത് ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഇത് മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വെള്ളവും ചളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഫയർ ക്രാക്കർ പ്ലാന്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പടർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ നമ്മൾ ഈ ആർച്ച് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്ലാന്റിനെ അതിലേക്ക് പടർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്ലാന്റിനെ ഒക്കെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഭാഗത്തുനിന്നും ഇതേപോലെ സെയിം പ്ലാന്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഗാർഡനിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.